ഇന്നത്തെ വിചിന്തനത്തിനായി തിരുസഭാ മാതാവ് നമുക്ക് നൽകുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 14 മുതൽ 23 വരെയുള്ള വചനഭാഗമാണ്. പിശാചിനെ ബഹിഷ്കരിക്കുന്ന സംഭവമാണ്. ഊമനായ പിശാജ് ബാധിതനെ സുഖപ്പെടുത്തിക്കൊണ്ട് ഈശോ തൻ്റെ ദൗത്യത്തിൽ വ്യാപൃതനാകുന്നു. എന്നാൽ അവിടുത്തെ അത്ഭുതം കണ്ട് ഭീതി പൂണ്ട ജനസമൂഹം അവനിൽ കുറ്റം ആരോപിക്കുകയാണ്. ഇവൻ പിശാചുകളുടെ തലവനെ കൊണ്ടാണ് പിശാചിനെ ബഹിഷ്കരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു അടയാളം തരിക. ഈശോ നല്ല ഭാഷയിലാണ് അവർക്ക് മറുപടി കൊടുക്കുന്നത്. അന്തഃഛിദ്രമുള്ള ഒരു കുടുംബവും ഒരു ഭവനവും ഒരു സമൂഹവും നിലനിൽക്കുന്നു. അന്തഛിദ്രം എന്ന് പറയുന്നത് ഉൾക്കാമ്പിൽ സൗഹൃദത്തിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവമാകുന്ന ഈശോയെ അനുഭവിക്കുവാൻ ഈശ്വര സാന്നിധ്യത്തെ തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ്. എവിടെ ദൈവിക സാന്നിധ്യത്തിൻ്റെ വിഘ്നം സൃഷ്ടിക്കുന്നവരുണ്ടോ, എവിടെ ദൈവിക സാന്നിധ്യത്തെ തടസ്സപ്പെടുത്തുന്നവരുണ്ടോ, അവിടെയൊക്കെ അന്തഛിദ്രങ്ങൾ ഉണ്ടാകുന്നതാണ്. വളർച്ചയുടെ വിലങ്ങുതടികളായി നിലനിൽക്കുന്നവരാണ് ഏറിയ പങ്ക് ഇവരിൽ. വിശ്വാസത്തിൽ നിന്നും ഓടിയകലുന്നവരാണ് ഇവരിൽ മിക്കവരും. വിശ്വാസം അവരുടെ തലയിൽ മാത്രം, യുക്തിയിൽ മാത്രം ഒതുക്കി നിൽക്കുന്നവരാണ് ഇവർ. അന്തഛിദ്രം സൃഷ്ടിക്കുന്നവർ തങ്ങളുടെ ബുദ്ധിയിൽ മാത്രം ആശ്രയിക്കുകയും ബുദ്ധി കൊണ്ടെല്ലാം നേടാൻ സാധിക്കുമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു ഗണമാണ്. യുക്തി കൊണ്ട് ദൈവത്തെയോ ദൈവത്തിൻ്റെ ഭാഷയോ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് ഈ ഭോഷന്മാർ മനസ്സിലാക്കുന്നില്ല. ഈശോ പറയുന്നു, സാത്താനെതിരെ നിന്നാൽ അവൻ്റെ കുടുംബം എങ്ങനെയാണ് നിലനിൽക്കുന്നത്? ശത്രുവായാലും മിത്രമായാലും ഉള്ളിൽ ബന്ധത്തിൻ്റെ ആഴം ഇല്ല എങ്കിൽ എങ്ങനെയാണ് വളർച്ച ഉണ്ടാകുക? വളർച്ച എന്ന് പറയുന്നത് സ്നേഹമാണ്. സ്നേഹത്തിൽ നിന്നാണ് വളർച്ച ഉണ്ടാകുന്നത്. ദൈവമാകുന്ന സ്നേഹം ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അവിടെ സൗഹൃദം പടർന്നു പന്തരിക്കും. അവിടെ വളർച്ച പനപോലെ വളരും. അതുകൊണ്ട് ഈ സൗഹൃദത്തിൻ്റെ ഇടം, ദൈവത്തോട് ചേർന്നു നിന്നുകൊണ്ടുള്ള സൗഹൃദത്തിൻ്റെ ഇടം വർദ്ധമാനമാക്കി വളർത്തുവാനായിട്ട് സാധിക്കുന്നവരുടെ ഇടങ്ങളിൽ വളർച്ച സുസാധ്യമാണ്. അന്തഛിദ്രം ഒന്നിനും മറുമരുന്നല്ല, എല്ലാത്തിനെയും തകർച്ചയിലേക്ക് നയിക്കാനുള്ള ഒരു വഴിയാണ്. ഇരുവഴിയിൽ പെരുവഴി നൽകൂ, പെരുവഴിയെ പോച്ചങ്ങാതി എന്ന് പറയുന്ന ഒരു നവീന കവിതയുണ്ട്. നന്മയുടെ വഴി ഇടുങ്ങിയതാണ്. ആ ഇടുങ്ങിയ വഴിയെ പോകാൻ വിമുഖത കാണിക്കുന്നവരാണ് ഇന്നത്തെ സമൂഹം. അതുകൊണ്ട് അന്തഛിദ്രം വരുത്തി സമൂഹത്തിലെ ജനതകളുടെ ഇടയിൽ അസ്വസ്ഥത സൃഷ്ടിച്ചുകൊണ്ട് കടക്കവെള്ളത്തിൽ മീൻ പിടിക്കുവാനാണ് ഈ ഗണം പരിശ്രമിക്കുന്നത്. അതാണ് ഇവിടെയും നാം കണ്ടത്. ഒരു മനുഷ്യൻ, ഊമനായ ഒരു മനുഷ്യനെ, പിശാച് ബാധിച്ച ഊമനായ മനുഷ്യനെ, പിശാചിനെ പുറത്താക്കിക്കണവന് സംസാരിക്കുവാൻ കഴിവ് നൽകിയതിനെ നിശിതമായി വിമർശിക്കുന്ന വിമർശകരുടെ വാക്കുകളുടെ മുന ഒടിക്കുകയാണ് ഈശോ ചെയ്യുന്നത്. അന്തഛിദ്രം ഉള്ള ഒരു കുടുംബവും ഒരു വ്യക്തിയും ഒരു സമൂഹവും നിലനിൽക്കുകയില്ല എന്നത്.